കലോത്സവത്തിന്റെ കേളുകൊട്ടി ഉയരുമ്പോൾ നമുക്ക് പ്രതിഭകളെ പരിചയപ്പെടാം. ഒപ്പം പ്രതിഭകളെ നമുക്ക് സംഭാവന ചെയ്ത അവരുടെ അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ഫിഷ് ന്യൂസ് ചാനലിൽ നിന്നും ക്യാമറമാൻ കുഞ്ഞുകുഞ്ഞിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം ലോലിതൻ. ഒന്നും അറിയൂട്ടിയുടെ ഗുരുവാണ്. എന്താണ് മോളുടെ പേര്? പേര് പറയുമ്പോളേ ഭരണി. ഭരണി അതെന്താണ് അങ്ങനെ ഒരു പേര്? അല്ല, അശ്വതി നാളുള്ളവർക്ക് അശ്വതി എന്ന് പേരിടില്ലേ, അതുപോലെ എന്റെ മോളുടെ നാള് ഭരണി എന്നാ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഭരണി എന്ന്. എന്താ ചിരിക്കണ? ഇല്ല, ഞാൻ വേറൊരു നാളാലോചിച്ചു പോയതാണ്. എന്താണ് മകളുടെ നൃത്തത്തെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം? എന്താണ് മകള്? അവള് വളരെ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിൽ പ്രസവിച്ച് വീണ മുതലേ അവള് കയ്യും കാലും ഇട്ട് അടിക്കുന്നത് തന്നെ ഒരു പ്രത്യേക താളത്തിലാണ്. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ കുട്ടീനെ ഡാൻസ് പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന്. അങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പൊ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെയും നമ്മൾ പഠിച്ചു. ഇപ്പൊ പത്താം ക്ലാസ്സാണ്. ഇപ്പൊ പത്താം ക്ലാസ്സിൽ എന്തായാലും അവൾ ഇപ്പൊ ഇതുവരെ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഇനി പത്താം ക്ലാസ്സിലും അവള് സമ്മാനം മേടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മേടിക്കും എന്നാണ് പ്രതീക്ഷ. എന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടക്കട്ടെ. എന്താണ് ഇത്രയും നാളായിട്ട് നമ്മുടെ ഭരണി എത്ര ഗുരുക്കന്മാരുടെ കീഴിലാണ് നൃത്തം അഭ്യസിച്ചിട്ടുള്ളത്? അതെ, ഒന്നാം ക്ലാസ് മുതൽ ഇതുവരെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഇത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഈ മോള് മാത്രമേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ഈ സാറിൻ്റെയും ചേച്ചിയുടെയും അതേ കലാവാസന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ അപ്പോൾ നൃത്തം അഭ്യസിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ പഠിക്കുകയാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ മകളെ ഗുരുവിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ, എങ്ങനെ എന്താണ്? അല്ല, ഡാൻസ് എനിക്ക് ചെറുപ്പത്തിൽ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒക്കെ അത് വിട്ടു. പിന്നെ ബിസിനസ്സിന് നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയല്ലോ. പക്ഷേ മാഷയുടെ ഡാൻസ് ഇടയ്ക്ക് കാണുമ്പോൾ അറിയാതെ ഡാൻസ് ചെയ്യാറ്. പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴേ സാറ് ഇടയ്ക്ക് വന്നിട്ട് ചില സ്റ്റെപ്പൊക്കെ കാണിച്ചു തരാറുണ്ട്. നല്ല ഇതാ സാറ്. അമ്മയ്ക്ക് എന്താണ് മകളെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നൃത്തത്തിനെ കുറിച്ചിട്ട് കോസ്റ്റ്യൂം പിന്നെ ആഭരണങ്ങൾ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഗുരുവിനോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എൻ്റെ മോള് കുഞ്ഞിലേ തൊട്ട് നന്നായി ഡാൻസ് ചെയ്യും. എന്തെങ്കിലും ഒരു പാട്ട് എവിടുന്നെങ്കിലും കേട്ടാൽ മതി, അപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങും. തമാശക്കെങ്ങാനും മോളെ ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം കരയും. ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. പിന്നെ ഈ കോസ്റ്റ്യൂംസ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും പുതിയത് വരുത്തിക്കും ഞങ്ങള്. പുതിയത് വരുത്തി ഇപ്പോഴത്തെ കാലഘട്ടത്തില് കോസ്റ്റ്യൂംസിന്റെ ഇതിനും ഒരുപാട് കുട്ടികളൊക്കെ പറയാറുണ്ട്. വളരെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് കടന്നു വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവരൊക്കെ ഒത്തിരി പറയാറുണ്ട് കാര്യം കോസ്റ്റ്യൂംസിന്റെ വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കേണ്ടി വരുന്നു. അങ്ങനെ അത് അതിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? പക്ഷെ ഞാൻ വിചാരിക്കണേ ഞങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ, കടം മേടിച്ചിട്ടായാലും അവള് നല്ല രീതിയിൽ ഡാൻസ് കളിക്കണം, വിജയിക്കണം. കടം മേടിച്ചിട്ട് ചെയ്യേണ്ട ഗതികളൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ അതിനു വേണ്ടി ചെലവാക്കും. കലയാണ് വലുത്. അതെ അതെ, തീർച്ചയായിട്ടും കല തന്നെയാണ് വലുത്. ഇത്തരത്തിലുള്ള കുട്ടികളെ ഇത്തരം വലിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അച്ഛനമ്മമാർ പ്രയത്നിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അവരുടെ കൂടെ തന്നെ നിൽക്കണം. ഇത്തരം പ്രതിഭകൾക്ക് വേണ്ടി നമുക്ക് ഇനിയും വീണ്ടും പ്രാർത്ഥിക്കാം. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് മകളുടെ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ. റെഡി, 1 2 3 4. എന്നതവം ചെയ്യോ യശോദേ, എന്നതവം ചെയ്യോ യശോദേ, എന്നതവം ചെയ്യോ യശോദേ. ഇനി പ്രതിഭയെ നമുക്ക് കലോത്സവ വേദിയിൽ കാണാം. ഫിഷ് ന്യൂസിൽ നിന്നും ക്യാമറമാൻ കുഞ്ഞുകുഞ്ഞിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം ലോലിതൻ. കട്ട് ചെയ്തോ? അപ്പോ നന്നായിട്ട് എടുത്തല്ലോ അല്ലേ. അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ എപ്പോഴാണ് കാണിക്കുന്നത്? ഇത് ഇന്ന് രാത്രി 9 മണിക്ക്. ആ, രാത്രി 9 മണിക്ക് മാത്രം കാണിച്ചാൽ പോരാ, നാളെയും കാണിക്കണം, മറ്റന്നേയും കാണിക്കണം. ചാനൽ എൻ്റെ മോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിനുള്ള പൈസ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്.